സ്വപ്നം കണ്ടതെല്ലാം പിറക്കാനിരിക്കുന്ന കുഞ്ഞിനെ കുറിച്ചായിരുന്നു. ആ കുഞ്ഞ് നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ അജയും സ്വാതിയും. മരണത്തിനും ജീവിതത്തിനുമിടയിൽ സീത. എന്നെ തരച്ചാക്കി ഒരിക്കലും വിട്ടുപോകില്ലെന്ന് നീ പറഞ്ഞല്ലേ. പ്രാർത്ഥിക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാനാവാതെ കല്യാൺ. സീതേച്ചി പ്രശ്നമുണ്ടാക്കില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുവായിരുന്നില്ല. സീത ജീവനോട് ഇവിടെ തിരികെ വന്നിരിക്കുകയാണ്. അവൾക്ക് ബോധമില്ലെന്നേ ഉള്ളൂ ജീവനുണ്ട്. അമ്മയാണ് ഇതിനെല്ലാം കാരണക്കാരി എന്ന് മക്കൾ അറിഞ്ഞാൽ പോലീസിന്റെ അന്വേഷണം രാജശേരിയിലേക്ക് എത്തുമോ? കാത്തിരിക്കുക.